തിച്ചൂരിൽ ലോട്ടറി ഏജൻസി കേന്ദ്രീകരിച്ച് സമാന്തര ലോട്ടറി ചൂതാട്ടം നടത്തിയ മൂന്ന് പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് പണവും ഇടപാടുകൾ നടത്തിയിരുന്ന പേപ്പറുകളും പോലീസ് കണ്ടെടുത്തു. തിച്ചൂർ ഡാറ്റ ലോട്ടറി ഏജന്റായ തളി ചേലൂർച്ചിറ മൂരിപ്പാറ വീട്ടിൽ 39 വയസ്സുള്ള കുട്ടൻ, ഇട്ടോണം മൈലാടിക്കുന്ന് വീട്ടിൽ 19 വയസ്സുള്ള പ്രജിത്ത്, ചാലിശ്ശേരി പിലാക്കൂട്ടത്തിൽ വീട്ടിൽ 42 വയസ്സുള്ള റഷീദ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് 12,490 രൂപയും ലോട്ടറി ഇടപാടുകൾക്കായി സൂക്ഷിച്ചിരുന്ന പേപ്പറുകളും പോലീസ് കണ്ടെടുത്തു. കേരള ലോട്ടറി ഏജന്റായ കുട്ടന്റെ സ്ഥാപനം കേന്ദ്രീകരിച്ചാണ് അനധികൃത ചൂതാട്ടം നടത്തിയിരുന്നത്. കേരള ലോട്ടറിയുടെ അവസാനത്തെ 4 നമ്പറുകൾ കടലാസിലും വാട്സപ്പിലും എഴുതി നൽകിയാണ് ചൂതാട്ടം നടത്തുന്നത്. കേരള ലോട്ടറിയുടെ സമാനമായ നമ്പറുകൾ ഉപയോഗിച്ചാണ് സമ്മാനങ്ങൾ നൽകുന്നത്. കേരള ലോട്ടറിയുടെ ഏത് നമ്പർ വേണമെങ്കിലും ആവശ്യക്കാർക്ക് എഴുതി നൽകാം. ഒരാൾ കുറഞ്ഞത് ഇത്തരത്തിലുള്ള 5 ലോട്ടറി നമ്പറെങ്കിലും എടുക്കണം. 20 രൂപയാണ് ഒരു ലോട്ടറി നമ്പറിന് ഈടാക്കുന്നത്. കേരള ലോട്ടറി നറുക്കെടുപ്പ് കഴിഞ്ഞ് സമ്മാനാർഹമായ ടിക്കറ്റ് നമ്പറുകൾ പ്രഖ്യാപിച്ചാൽ ഈ നമ്പറുകൾ എടുത്തവർക്ക് സമ്മാനത്തുക നൽകുന്നു. അവസാനത്തെ 3 നമ്പറുകൾക്കാണ് സമ്മാനം നൽകുന്നത്. അതേസമയം ഇതൊരു തട്ടിപ്പാണെന്നും ആരോപണമുണ്ട്. സാധാരണക്കാരായ കൂലിപ്പണിക്കാരാണ് ലോട്ടറി ചൂതാട്ടത്തിന് കൂടുതലായും ഇരകളാകുന്നത്. വീട്ടമ്മമാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് രഹസ്യാന്വേഷണ വിഭാഗം വിവരം നൽകിയതിനെ തുടർന്ന് എരുമപ്പെട്ടി SI TC അനുരാജിന്റെ നേതൃത്വത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ സഗുണൻ, AB ശിഹാബുദ്ദീൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. VCV ന്യൂസ്, എരുമപ്പെട്ടി.